ഞങ്ങളുടെ പ്രതിനിധികൾ നമ്മോടൊപ്പം ചേരുന്നു എന്ന് തന്നെയാണ് കരുതുന്നത്. പ്രൊഡക്ഷൻ ടീം ആദ്യം നമ്മൾ എവിടേക്കാണ് പോകുന്നത്? റിയാസ് കെ എമാർ ചേരുന്നുണ്ട്. റിയാസ്, ഇന്ന് കേരളപ്പിറവി ദിനം, കേരളപ്പിറവി ദിനത്തിൽ എന്തൊക്കെയാണ് മലബാറിലെ പരിപാടികൾ എന്നറിയണം. അതോടൊപ്പം തന്നെ കേരള വിഷൻ ന്യൂസിന്റെ രണ്ടാം പിറന്നാൾ ദിനത്തിന്റെ നിറവിൽ നിൽക്കുകയാണ് നമ്മൾ. ആദ്യം തന്നെ മലബാറിലെ കേരളപ്പിറവിയുടെ വിശേഷങ്ങൾ. ലിബീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും നമ്മുടെ പിറന്നാൾ ആശംസകളൊപ്പം തന്നെ മലയാളി എന്ന രീതിയിലുള്ള പിറന്നാൾ ആശംസകളും നേരുകയാണ്. ഇന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്, കാരണം കേരളപ്പിറവി ദിനമായതുകൊണ്ട് മിഠായി തെരുവിൻ്റെ ഒരു മനോഹരമായ ഫ്രെയിമിലൂടെ തുടങ്ങണമെന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, മഴ ഒരു വില്ലനാകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഒരു ചാറ്റൽ മഴ ഇപ്പോഴും കോഴിക്കോടിൻ്റെ നഗര വീഥികളിൽ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഓഫീസ് പരിസരത്തുണ്ടായിരുന്ന മഴ ഇപ്പോഴതിനൊരു ശമനമുണ്ടായിട്ടുണ്ട്. അത് കാരണം നമുക്ക് ഈ നമ്മുടെ സ്വന്തം ഓഫീസിനകത്തേക്ക് മാറ്റേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തായാലും കേരളപ്പിറവി ദിനമാണ്. കേരളപ്പിറവി ദിനത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികളാണ്. കളക്ട്രേറ്റുകളിൽ ഭരണ ഭാഷ വാരാചരണം, മലയാള ഭാഷ വാരാചരണത്തിന് തുടക്കം കുറിക്കുകയാണ് ഇന്ന്. സ്വാഭാവികമായും ഭരണഭാഷ മലയാളമായി, മലയാളിയെ സംബന്ധിച്ച് അഭിമാനമായി, നമ്മുടെ മാതൃഭാഷയാണ് മലയാളം. ആ നന്മ, ആ ഉണ്മ ഉണ്ട്. കോഴിക്കോട് കളക്ട്രേറ്റിൽ അത് ഉദ്ഘാടനം ചെയ്യുന്നത് കളക്ടറായിട്ടുള്ള സ്നേഹിൽ കുമാർ സിംഗ് ആണ്. ഒപ്പം തന്നെ എഴുത്തുകാരി ജിൻഷ ഗംഗ അടക്കമുള്ളവർ അവിടെയുണ്ട്. മറ്റ് സംഘടനകളുടെ നേതൃത്വത്തിൽ, കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും എല്ലാം തന്നെ ഈ ഒരു ഭാഷാ വാരാചരണം, ഇന്നത്തെ കേരളപ്പിറവി ദിന ആഘോഷം തുടങ്ങിയവയെല്ലാം തന്നെ നടക്കുന്നുണ്ട്. മന്ത്രി എ കെ ശശീന്ദ്രൻ അടക്കമുള്ളവർ വിവിധ പരിപാടികളിൽ സംബന്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഹോർത്തൂസ് എന്ന് പറയുന്ന ഒരു സാംസ്കാരികോത്സവം കോഴിക്കോട് ബീച്ചിൽ നടക്കുന്നു. അവിടെ വിവിധ ആളുകൾ വരുന്നു. ഇത് കോഴിക്കോട് നിന്ന് പറയുമ്പോൾ ഏറെ അഭിമാനമുണ്ട്. കാരണം യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി സ്വന്തമാക്കിയ ലോകത്തിലെ നഗരമാണ് കോഴിക്കോട്. സാഹിത്യത്തിൻ്റെ ഈറ്റില്ലമാണ് കോഴിക്കോട്. ഇവിടെയാണ് ബഷീറും എസ് കെ പൊറ്റക്കാടും ഒക്കെ ചവിട്ടി നടന്ന പാതകൾ. എം ടി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മണ്ണ്, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും റൂബും, അങ്ങനെ എത്രയോ മനുഷ്യർ ഇത് ഈ ഒരു മണ്ണിലൂടെ കടന്നുപോയ സാഹിത്യകാരന്മാരുണ്ട്. നിരവധി പ്രസാധകർ, അവരുടെയൊക്കെ ആ ഒരു ഓർമ്മ, നമ്മൾ മലയാളത്തെ വളർത്തിയതൊക്കെ നമ്മുടെ സാഹിത്യരംഗം കൂടിയാണ്, നമ്മുടെ ഭാഷയെ കഴുത്തുറ്റതാക്കിയത് അവരാണ്. സ്വാഭാവികമായും സാഹിത്യ നഗരം പദവി കിട്ടി ഒരു വർഷം പിന്നിടുന്നു കോഴിക്കോടിന്. അങ്ങനെ ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ട് വർഷം കൂടി ആ പദവി ഔദ്യോഗികമായി ഉണ്ടാകും. അതിനുശേഷം നടക്കുന്ന ഈ ഒരു 3 വർഷ കാലയളവിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും സാഹിത്യനഗരം പദവി വീണ്ടും നീട്ടിക്കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയുക. എന്തായാലും കോഴിക്കോടിന് സാഹിത്യനഗരം പദവി കിട്ടിയതിന് പിന്നാലെ തന്നെ നിരവധിയായിട്ടുള്ള പുസ്തകോത്സവങ്ങൾ, സാഹിത്യ ചർച്ചകൾ, സാഹിത്യരംഗത്തെ വിവിധ ഇടപെടലുകൾ, അങ്ങനെയുള്ള കൂട്ടായ്മകൾ എല്ലാം തന്നെ കൃത്യമായി നടന്നു വരുന്നു. അതിന് കോഴിക്കോട് കോർപ്പറേഷൻ വളരെ മനോഹരമായ രീതിയിൽ തന്നെ നേതൃത്വം നൽകുന്ന ഏറ്റവും സുന്ദരമായൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയൊരു സാഹിത്യനഗരത്തിൽ കൂടിയാണ് ഇന്ന് മലയാളത്തിൻ്റെ പിറവി ദിനം നമ്മൾ ആഘോഷിക്കുന്നത് എന്നുള്ളത് ഒരു കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ ഏറെ സന്തോഷമുണ്ട്. ലിബീഷ് തന്നെ ഈ കേരളാവിഷൻ്റെ രണ്ടാം പിറന്നാളാണ്. കേരളാവിഷനൊപ്പം റിയാസും യാത്ര തുടങ്ങിയിട്ട് എത്ര നാളായി? എങ്ങനെയുണ്ടായിരുന്നു ഈ 2 വർഷത്തെ അനുഭവങ്ങൾ? കേരളാവിഷൻ ന്യൂസിനൊപ്പം ചേർന്ന് 2 വർഷം ഞാൻ പിന്നിട്ട് കഴിഞ്ഞു. കാരണം കേരളാവിഷൻ ന്യൂസ് 2 വർഷം മുൻപ് 2022 നവംബർ 1 മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ 3 ദിവസം മുൻപാണ് ഞാൻ കേരളാവിഷൻ ന്യൂസിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ കേരളാവിഷൻ ന്യൂസിൻ്റെ ഭാഗമായിട്ട് ഞാനും 2 വർഷം പിന്നിട്ട് വളരെയധികം അഭിമാനിക്കാവുന്ന ഒട്ടനവധി മുഹൂർത്തങ്ങൾ, ഒരിക്കലും മറ മുഹൂർത്തങ്ങൾ, നമ്മളുടേതായ വാർത്ത ഇടപെടലുകൾ എല്ലാം തന്നെ കൃത്യമായി നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. നമ്മൾ തന്നെ പുറത്തു കൊണ്ടുവന്ന ഒരുപാട് വാർത്തകളുണ്ട്, അതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട എടുത്തു പറയാൻ പറ്റുന്ന ഒരുപാട് വാർത്തകളുണ്ട്. അതിലൊന്നാണ് ഈ കല്ലുത്താൻ കടവിലെ ഒരു ഫ്ളാറ്റിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് അവർ നേരിടുന്ന വലിയ ഭീഷണി. അതിൽ ഏറ്റവും ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ നിരന്തരം ഇടപെട്ട്
അതിൻ്റെ ഒരു അറ്റകുറ്റപ്പണികൾ നടത്താൻ കോർപ്പറേഷന് വേണ്ടി വന്നു എന്നുള്ളതാണ്. തുടക്കത്തിൽ നമ്മൾ വരുമ്പോൾ, നമ്മളിവിടെ വരുമ്പോൾ അവിടെ കൂതി സമരം നടക്കുകയായിരുന്നു. ആ സമരക്കാർക്കൊപ്പം നമ്മൾ കൃത്യമായി നിന്നു എന്നുള്ളതാണ്. സമരം ജനകീയമായ ഒരു ആവശ്യമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് അതിനോടൊപ്പം നിന്നു. അതേസമയം തന്നെ കൂതി സമരം അവിടെ ജനവാസ കേന്ദ്രത്തിൽ ശുചിമുറി പ്ലാന്റ് വരുന്നതിനെതിരെയായിരുന്നു എങ്കിൽ ശുചിമുറി പ്ലാന്റിൻ്റെ പ്രാധാന്യം വിവരിച്ചുകൊണ്ടുള്ള വാർത്തയും നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്ലാന്റ് നിർമ്മിച്ചപ്പോൾ നൽകിയെന്നുള്ളതാണ്. കാരണം ഈ ജനവാസ കേന്ദ്രത്തിൽ ഇത് വരുമ്പോഴുണ്ടാകുന്ന ദോഷം, ആ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അവർക്കൊപ്പം നിൽക്കുകയും ഒപ്പം തന്നെ ഈ ശുചിമുറി പ്ലാന്റ് ഒരു തെറ്റായ കാര്യമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ, അത് ജനവാസ കേന്ദ്രമല്ലെങ്കിൽ തെറ്റായ കാര്യമല്ല, അത് നാടിന് ആവശ്യമുള്ള കാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, കേരള വിഷൻ ന്യൂസിൻ്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു വലിയ ഇവൻ്റ് വരുന്നത് അത് സംസ്ഥാന സ്കൂൾ കലോത്സവമാണ്. ആ സംസ്ഥാന സ്കൂൾ കലോത്സവം, കേരള വിഷൻ ന്യൂസ് പിറന്നതിന് ശേഷമുള്ള ആദ്യത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് കോഴിക്കോട് വെച്ചാണ്. കോഴിക്കോട് വിക്രം മൈതാനിയായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ വേദി, പ്രധാന വേദിയായിട്ടുണ്ടായിരുന്നത്. നമ്മൾ അതിന് കോഴിക്കോടൻ കിസ്സ എന്ന പേരിൽ നമ്മളത് ഗംഭീരമായി റിപ്പോർട്ട് ചെയ്തു. ആ വർഷത്തെ നമ്മുടെ കേരള വിഷൻ ന്യൂസ് പിറന്ന ആദ്യ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തന്നെ ഏറ്റവും മികച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം നേടാനായി സംസ്ഥാന സർക്കാരിൻ്റെ എന്നുള്ളത് ഒരു സന്തോഷകരമായ, ഒരു അഭിമാനകരമായ, എക്കാലവും ഓർത്തുവയ്ക്കാവുന്ന ഒരു നിമിഷമാണ്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ പുരസ്കാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായും അതൊക്കെ കേരള വിഷൻ ന്യൂസിൻ്റെ ഭാഗമായതിനു ശേഷം കിട്ടിയ അസുലഭമായ അവസരം. അതിന് എൻ്റെ ഒരു നേട്ടമായിട്ട് ഞാൻ കാണുന്നില്ല. കേരള വിഷൻ ന്യൂസ് ടീം നൽകുന്ന പിന്തുണ, നമ്മുടെ ക്യാമറ പേഴ്സൺസ് ഉണ്ട്, സീനിയർ ക്യാമറാമാൻ സജീത്തറയിലുണ്ട്, നേരത്തെ ഇവിടെ പ്രവർത്തിച്ചു പോയ ആളുകളുണ്ട്, മിഥുൻ ചാത്തോത്ത്, വസീം അഹമ്മദ്, ഒപ്പം ഇപ്പോൾ പ്രവർത്തിക്കുന്ന രാഹുൽ മക്കട, ജിഷ്ണു, അങ്ങനെയുള്ള ആളുകൾ, ജിഷ്ണുവൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഗോവിന്ദ് ഉണ്ടായിരുന്നു ഇടവേളയിൽ ഇവിടെ വന്നത്. ഒപ്പം അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇടവേളയിൽ ഇവിടെ വന്ന ആളുകളുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലം, ഇടപെടലിൻ്റെ ഫലം, മീൻസ് അവർ നല്ല രീതിയിൽ ദൃശ്യങ്ങൾ പകർത്തി തരുന്നു. ഒപ്പം നമ്മുടെ വിഷ്വൽ എഡിറ്റർമാർ, അവരോടുള്ള നന്ദിയുണ്ട്. കൃത്യമായ രീതിയിൽ അവിടെ ഡെസ്കിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന ആളുകൾ, പി സി ആറിൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, എം സി ആറിലെ ടീം, നമ്മുടെ എല്ലാവരും, എക്സിക്യൂട്ടീവ് എഡിറ്റർ, സി ടി ഒ അടക്കമുള്ള മാനേജ്മെൻറ്റ് സംവിധാനം അടക്കം തരുന്ന വലിയൊരു പിന്തുണയുടെ ഭാഗം കൂടിയാണ് ഇത്തരം നേട്ടങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ സാധിക്കുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ക്രെഡിറ്റ് തീർച്ചയായും ടീം കേരള വിഷൻ ന്യൂസിനാണ്, ഞാനെന്ന വ്യക്തിക്കല്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം പിന്നെയും നമ്മൾ ഒരുപാട് നല്ല അഭിമാനകരമായ മുഹൂർത്തങ്ങൾ വന്നു. ഈ 2024 തുടങ്ങുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ പുരസ്കാരം സ്വീകരിച്ചുകൊണ്ടാണ്, അത് കൊല്ലത്തുള്ള സംസ്ഥാന സ്കൂൾ കലോത്സവം. രണ്ട് കലോത്സവങ്ങളിലും കേരള വിഷൻ ന്യൂസിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യാനായി സാധിച്ചു എന്നുള്ളത് വലിയൊരു അഭിമാനകരമായൊരു നേട്ടമാണ്. ആദ്യത്തത് ഒരു ആതിഥേയൻ്റെ റോളിലായിരുന്നു, രണ്ടാമത്തത് അതിഥിയുടെ റോളിൽ കൊല്ലത്തേക്ക് പോയി എന്നുള്ളതാണ്. ഒരുപാട് നല്ല വാർത്തകൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ആരും ശ്രദ്ധിക്കാതിരുന്ന ശസ്ത്രക്രിയ ഉപകരണം മറന്നുവെച്ച ഹർഷണയുടെ വിഷയം കൃത്യമായി തുടക്കത്തിൽ നമ്മളാണ്, അത് തുടർച്ചയായി നമ്മളാണ് നൽകിയിരുന്നത്. ഐ സി യു പീഡന കേസിനിരയായ യുവതിയുടെ വാർത്ത ആദ്യം കൊണ്ടുവരുന്നു. ആദ്യത്തെ രണ്ട് ദിവസം അതാരും ശ്രദ്ധിച്ചിരുന്നില്ല, മുഖ്യധാരയിലുള്ള മറ്റ് മാധ്യമങ്ങൾ ആരും രണ്ട് ദിവസം അത് ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് അത് വലിയ പ്രതിഷേധത്തിലേക്ക് വരുന്നു. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് വടകരയിൽ മയക്കുമരുന്ന് മാഫിയ അടിമയാക്കിയ ഒരു കുട്ടിയുണ്ട്, ഒരു കായിക താരമാകാൻ കെൽപ്പുള്ള ഒരു കുട്ടി. ആ കുട്ടിയുടെ മാതാവിൻ്റെ കണ്ണീരോടെയുള്ള പറച്ചിലൊക്കെ വലിയ വേദനയുളവാക്കുന്ന ഒരു അനുഭവമായി ഇപ്പോഴും ഒരു നീറ്റലായി മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പിന്നെയും ഒരുപാട് വാർത്തകൾ. എനിക്കിപ്പോഴും ഓർമ്മിക്കാൻ കഴിയുന്ന ഏറ്റവും, ഞാൻ ചെയ്തതിൽ ഏറ്റവും എനിക്ക് ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെട്ട ചില വാർത്തകളുണ്ട്. അതിലൊന്നാണ് ഈ നേരത്തെ പറഞ്ഞ സുനു സാബുവിൻ്റെ സ്റ്റോറി, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ അത്. അതിനുശേഷം ഈ കോഴിക്കോടിൻ്റെ ഈ ബീച്ചിലൂടെ ഇപ്പോഴും ജീവിക്കുന്ന രണ്ട് പേർ, ഭാഗ്യലക്ഷ്മിയും ഇസ്മായിലും, അവർ മതത്തിൻ്റെ അതിരുകൾ തീർത്ത് പ്രണയിക്കുന്ന രണ്ട് വയോജനങ്ങളായ രണ്ട് ദമ്പതികളാണ്. അതായത് ഇസ്മായിലിനെ
ഭാഗ്യലക്ഷ്മിക്ക് നടക്കാൻ കഴിയില്ല. പക്ഷെ അവർ ഇപ്പോഴും കോഴിക്കോട് ബീച്ചിൽ കടലവിറ്റ് നടക്കുകയാണ്. അവർ ഏറ്റവും സുന്ദരമായൊരു പ്രണയകാവ്യം പോലെ മനോഹരമായൊരു ജീവിതം, എന്ത് രസമാണ് അത് കാണാനൊക്കെ എന്ന് ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും നല്ല ഒരു വാർത്താ സ്റ്റോറി ആയിട്ടതാണ്. പിന്നെ ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ്, അതിലും നമുക്ക് കൃത്യമായ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ വാർത്ത ചെയ്യാൻ പറ്റി. അവിടെയും നമ്മൾ പുരസ്കാര നേട്ടമുണ്ടായി. എൻ്റെ കേരളം പദ്ധതി, ഒപ്പം വനിതാ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ്റെ മേള കൈകാര്യം ചെയ്യാൻ സാധിച്ചു. കൂടാതെ കണ്ണൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ, വയനാടിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് വയനാട്ടിൽ മുണ്ടക്കൈയിൽ ഒരു ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോൾ നമ്മൾ അവിടെ പോവുകയും നിരന്തരം അവിടെ ഇടപെടൽ നടത്താനും സാധിച്ചു എന്നുള്ളത് ജീവിതത്തിൽ ഇനി ഒരിക്കലും ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന റിപ്പോർട്ടിംഗ് ഒരു റിപ്പോർട്ടിംഗ് ഉണ്ടെങ്കിൽ അത് വയനാട്ടിലാണ്. അത് മുണ്ടക്കൈയിലും ഒപ്പം തന്നെ ഈ ചൂരൽമലയിലും ഉണ്ടായ ദുരന്തം. അവിടെ എനിക്കൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ എബിയും ഒപ്പം നമ്മുടെ ജിഷ്ണുവും രാഹുലും മറ്റൊന്ന് നമ്മുടെ വിജേഷും, കാരണം വിജേഷിനെ നമ്മൾ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. ഒരുപാട് നല്ല സ്നേഹിക്കാൻ മാത്രമറിയുന്ന ഒരാളാണ് വിജേഷ് എന്ന് പറയുന്നത്. അതെ, വിജേഷ് ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല എന്നുള്ള ഒരു ദുഃഖകരമായ ഒരു സത്യം കൂടി നമ്മൾ ഉൾക്കൊള്ളുകയാണ് റിയാസ്. തീർച്ചയായും അങ്ങനെ ആ ഒരു ദുഃഖകരമായൊരു വസ്തുത അവിടെയുണ്ട് വയനാടിൻ്റെ മണ്ണിൽ. ആ വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ നമുക്ക് നമ്മുടെ സാഹചര്യത്തിൽ പോലും നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അവിടെയുള്ള ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങൾ നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ ആദ്യമായി റിപ്പോർട്ടിങ്ങിൽ വേദന തോന്നിയ ഒരു നിമിഷം എന്ന് പറയുന്നത് വയനാട്ടിൽ പോകുന്നു, വയനാട്ടിൽ പോകുന്ന ആ ദുരന്ത ഭൂമിയിൽ നിന്ന് മുന്നിലൂടെ ഒരുപാട് മൃതദേഹങ്ങൾ പോകുന്ന ഒരു കാഴ്ച. അത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഉൾപ്പെടെയുള്ള മൃതദേഹങ്ങൾ കണ്ടപ്പോൾ സ്വാഭാവികമായി നമ്മൾ മനുഷ്യരാണ്, മനുഷ്യരായതുകൊണ്ട് തന്നെ അവിടെ ഹൃദയം വിങ്ങി പോയിട്ടുണ്ട്, കരഞ്ഞു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് പുത്തുമലയിലെ ഒരുപാട് മൃതദേഹങ്ങൾ ഒരുമിച്ച് സംസ്കരിക്കുന്നു, ശരീരഭാഗങ്ങൾ ഒരുമിച്ച് സംസ്കരിക്കുന്ന ഒരു കാഴ്ച. ഇപ്പോഴും അവർക്ക് ഒരു കൃത്യമായ സഹായം കിട്ടിയോ എന്നുള്ളത് അധികാരികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആ മനുഷ്യരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. വയനാടിനെ, അവിടെ വയനാടിൻ്റെ വിനോദസഞ്ചാര മേഖലയെ നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ പോകുന്നൊരു സമയം വേറെയും ജനകീയമായ വിഷയങ്ങളിൽ നമ്മൾ ഇടപെടുന്നുണ്ട്. മലബാറിൻ്റെ ട്രെയിൻ യാത്രാ ദുരിതം സംബന്ധിച്ച് തുടക്കത്തിൽ നമ്മൾ നന്നായി വാർത്തകൾ ചെയ്തിരുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതിനുശേഷം ട്രെയിനുകളുടെ കുറവ് നമ്മൾ കൃത്യമായ രീതിയിൽ വാർത്ത ചെയ്തതാണ്. ഒപ്പം തന്നെ ഈ ഹർഷിനയുടെ കേസ് പറഞ്ഞതുപോലെ തന്നെ ചികിത്സാ പിഴവിന് ഇരയായ, അതായത് കൈവിരലിന് ശസ്ത്രക്രിയ ചെയ്യേണ്ട കുട്ടിക്ക് നാവിന് ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ ആ കുടുംബത്തിൻ്റെ ആദ്യത്തെ പ്രതികരണം അത് കേരള വിഷൻ ന്യൂസിനോടായിരുന്നു. ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത് മറ്റൊരു ചാനലായിരുന്നു, പക്ഷേ ആ കുടുംബത്തിൻ്റെ ആദ്യ പ്രതികരണം കേരള വിഷൻ ന്യൂസിനോടായിരുന്നു എന്നുള്ളത് നമുക്ക് എന്നും ഓർമ്മിക്കാവുന്ന ഇടപെടലാണ്. കാരണം ഈ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്, ഈ മാമി തിരോധാന കേസ് റിയാസ് ആദ്യം റിപ്പോർട്ട് ചെയ്തു. ആദ്യഘട്ടങ്ങളിൽ മറ്റ് മാധ്യമങ്ങളൊന്നും തന്നെ അത് ശ്രദ്ധിക്കാതിരുന്നു. പിന്നീടാണ് ആ മാമി തിരോധാന കേസ് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിലടക്കം വലിയ ചർച്ചയായത്. തീർച്ചയായും മാമി തിരോധാന കേസ് നമ്മൾ ആദ്യം അങ്ങോട്ടേക്ക് പോകുന്നു. ഞാനും സീനിയർ ക്യാമറ പേഴ്സൺ സജീവ് തറയിലുമാണ് അന്ന് അവിടെ ആ വിവരം അറിഞ്ഞുകൊണ്ട് അവിടേക്ക് പോകുന്നത്. അന്ന് ഈ കുടുംബം അവർ ഇതുമായി ബന്ധപ്പെട്ട് ആരെ ആശ്രയിക്കുമെന്ന് പോലും അറിയാതെ സ്വന്തം പിതാവിനെ കാണാതായ മാമിയുടെ മക്കൾ, മകളുണ്ട് അവിടെ, മാമിയുടെ ഭാര്യയുണ്ട്, ഇവരെല്ലാം തന്നെ സങ്കടങ്ങൾ പറയുന്നു. ഇപ്പോഴും പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആ മാമിയുടെ കുടുംബത്തിൻ്റെ, മാമിയുടെ വിവിധ ചിത്രങ്ങളടങ്ങിയ ദൃശ്യങ്ങൾ നമ്മുടെ ചാനലിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ പോയി അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചു. അന്ന് ഈ പറഞ്ഞതുപോലെ ഒരു മാധ്യമങ്ങളും കൃത്യമായി അത് ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതിനൊരു പ്രാധാന്യം ആരും കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു കുടുംബത്തിൽ ഒരാൾ, പ്രധാനപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു വേദന എത്രമാത്രമാണ് എന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് കൃത്യമായി അവതരിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. അതിന് പിന്നീട് അത് കേരളം ഏറ്റെടുക്കുന്നു. പതിയെ പതിയെ ഇത് വലിയ രാഷ്ട്രീയ വിവാദമാകുന്നു. പി വി അൻവറിൻ്റെ വെളിപ്പെടുത്തലിലൂടെ, എ ഡി ജി പി അജിത് കുമാറിനെതിരായ വെളിപ്പെടുത്തലിലൂടെ അത് വലിയ രാഷ്ട്രീയ വിവാദമാകുന്നു. ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായൊരു വിഷയമായി അത് മാറുന്നു. അതിൽ തന്നെ എടുത്തു പറയേണ്ട, അധികമനം ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം എന്ന് പറയുന്നത് ഈ മുസ്ലിം ലീഗിൻ്റെ മൂന്നാം സീറ്റ് സംബന്ധിച്ച ഒരു വിഷയമാണ്. മുസ്ലിം ലീഗിൻ്റെ മൂന്നാം സീറ്റ്, അത് ആരും അങ്ങനെ ഒരു യാദൃശ്ചികമായി നമ്മളൊരു സ്റ്റോറി ചെയ്തതാണ്. അത് ഈ ലീഗ് ഹൗസുമായി ബന്ധപ്പെട്ട പരിസരങ്ങളിൽ
നമ്മളൊരു പരിപാടിക്ക് പോയ സമയത്ത് യാദൃശ്ചികമായി അവിടെയുള്ള ഒരു ലീഗ് നേതാവിൻ്റെ വായിൽ നിന്നും എന്തുകൊണ്ട് നമുക്ക് ഈ മൂന്നാം സീറ്റൊക്കെ കിട്ടേണ്ടതല്ലേ എന്നുള്ള തരത്തിലുള്ള ഒരു വാചകത്തിൽ നിന്നാണ് അതിൻ്റെ ഒരു സൂചന കിട്ടിയതും. ഏറ്റവും ആദ്യം മുസ്ലിം ലീഗ് ലോക്സഭയിൽ അധിക സീറ്റ് ആവശ്യപ്പെടുമെന്നൊരു വാർത്ത നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് പക്ഷേ അതിനും ശേഷം പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇതിൻ്റെ ഒരു ചർച്ച മറ്റ് മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നത്. മറ്റൊന്ന് കെ മുരളീധരൻ്റെ, കെ മുരളീധരൻ വടകരയ്ക്ക് പകരം മണ്ഡലം മാറി മത്സരിക്കും എന്നൊരു സൂചന. അന്ന് നമ്മൾ പറഞ്ഞത് കണ്ണൂർ, വയനാട്, തൃശ്ശൂർ എന്നീ മണ്ഡലങ്ങളുടെ പേരുണ്ടായിരുന്നു. അത് നമ്മൾ ഈ ലൈവിനിടയിൽ നമ്മൾ പറഞ്ഞു പോകുന്നു. അതിൻ്റെ ഒരു സൂചന കിട്ടിയതും ഇതുപോലെ ഒരു നമ്മുടെ ഈ വാർത്താ സോഴ്സ് വെളിപ്പെടുത്തേണ്ടതില്ല എങ്കിൽ കൂടിയും അതിൻ്റെ ഒരു പരിസരത്ത് നിന്നാണ് നമുക്ക് ആ വാർത്ത കിട്ടുന്നത്. അതും കഴിഞ്ഞ് 10 ദിവസങ്ങളോളം കഴിഞ്ഞാണ് മുരളീധരൻ മണ്ഡലം മാറിയേക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. പിന്നെയും രണ്ട് മൂന്ന് ദിവസം അല്ല ഒരാഴ്ചയിലധികം കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ മാറ്റം ഒരു സംഭവിക്കുന്നത്. പക്ഷേ ആദ്യം കണ്ണൂരായിരുന്നു അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നത്, അത് കെ സുധാകരൻ ഇല്ലെങ്കിൽ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നീടാണ് പത്മജയുടെ BJP പ്രവേശവും യാദൃശ്ചികമായി കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുന്നത്. അവസാനം തൃശ്ശൂരിലേക്ക് തന്നെ കെ മുരളീധരനെ അയക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അത് നമുക്ക് അന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് കടലുണ്ടി തീരദേശ റോഡിൻ്റെ ഇടപെടലാണ്. അതായത് കേരളത്തിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിക്കപ്പെട്ട ഒരു റോഡ്, ഒരു ചെറിയ ദൂരത്തിൽ ഒരു റോഡ് തകർന്നത് അനുവദിക്കപ്പെട്ടത് കടലുണ്ടി തീരദേശ റോഡ്. നമ്മുടെ റോഡുമായി ബന്ധപ്പെട്ട എന്നാവ കുഴിയടക്കാം എന്ന് പറയുന്ന ആ ഒരു പരിപാടി, ആ പരിപാടിയിലാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് നമ്മുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ. കാനത്തിൽ ജമീല MLA നമ്മുടെ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇടപെടുകയും അതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് അവർ നമ്മുടെ ചർച്ചയിൽ പറയുകയും തൊട്ടടുത്ത 2 ദിവസം കഴിഞ്ഞ് അവർ നിയമസഭയിൽ അത് സബ്മിഷനായി ഉന്നയിക്കുകയും ആ സബ്മിഷന്റെ അടിസ്ഥാനത്തിൽ അവിടെ 6 കോടി രൂപ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമുണ്ടായി. മറ്റൊന്ന് മാളിക്കടവ് റോഡ്, നമ്മുടെ മേഘന ഏറ്റവും വൈറലായ ഒരു ദൃശ്യം മാളിക്കടവ് റോഡിലെ അത് ആ ഒരു മനോഹരമായ ഒരു ദൃശ്യമുണ്ടായത് അത് ഈ നാവ കുഴിയടക്കാം എന്ന് പറയുന്ന പദ്ധതിയിലൂടെ അത് കോഴിക്കോട് വെച്ചാണ് ഉണ്ടായത്. അത് കേരളവിഷൻ ന്യൂസിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്, ബസിന്റെ അമിത വേഗത, തകർന്ന റോഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നീട് മറ്റ് ചില മാധ്യമങ്ങൾ കൂടി അത്തരം പരമ്പരകൾ ഏറ്റെടുക്കുമ്പോൾ അതിനു മുൻപ് ഒരു മാധ്യമം പോലും അത്തരത്തിലൊരു പരമ്പരയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിന് കേരളവിഷൻ ന്യൂസിന് ഏറെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും റിയാസ്, എന്തായാലും റിയാസിന് ഇങ്ങനെ പറയാൻ ഏറെയുണ്ട്. കാരണം ഇത്രയും ചുരുങ്ങിയ 2 വർഷ കാലയളവിനുള്ളിൽ തന്നെ ഇത്രയേറെ മലബാറിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ ഒട്ടേറെ വാർത്തകൾ, കേരളം ചർച്ച ചെയ്യപ്പെടുന്ന വാർത്തകൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതിൽ കേരളവിഷൻ ന്യൂസിന് അഭിമാനിക്കാം, റിയാസിന് വ്യക്തിപരമായി തന്നെയും അഭിമാനിക്കാം. നമുക്ക് നമ്മുടെ മറ്റു പ്രതിനിധികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സൂര്യ, ഗുഡ് മോർണിംഗ്. നമുക്ക് ആദ്യം കേരളപ്പിറവികളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണ് അവിടെ? ഗുഡ് മോർണിംഗ് ലിബീഷ്. ഇന്ന് പ്രധാനമായിട്ടും തിരുവനന്തപുരത്ത് കേരളപ്പിറവി ദിനവുമായി ബന്ധപ്പെട്ട പരിപാടികൾ തന്നെയാണ്. രാവിലെ 8 മണിക്ക് SAP ഗ്രൗണ്ടിൽ പോലീസ് പരേഡുണ്ട്, കേരളപ്പിറവി ദിന പരേഡുണ്ട്. 8:30 മുഖ്യമന്ത്രി പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുന്നത്. തുടർന്ന് ഈ വർഷത്തെ പോലീസ് മെഡലുകൾ നൽകും. കേരളപ്പിറവി ദിനം പോലെ തന്നെ കേരള പോലീസ് രൂപീകരണ ദിനം കൂടിയാണ്. അതിനനുസരിച്ചുള്ള പരിപാടികളൊക്കെ തന്നെ തലസ്ഥാനത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് എന്നതാണ്, ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള കേരളപ്പിറവി ദിനാഘോഷ പരിപാടികളും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട വിദ്യാലയങ്ങളായ പട്ടം സെന്റ് മേരീസ്, അതുപോലെ തന്നെ സർവോദയ വിദ്യാലയങ്ങളിൽ ഒക്കെ തന്നെ കേരളപ്പിറവി ദിനാഘോഷ പരിപാടികൾ രാവിലെ നടക്കുന്നുണ്ട്. 10 മണിയോടുകൂടിയായിരിക്കും വിദ്യാലയങ്ങളിലെ ഒക്കെ തന്നെ പരിപാടികൾ ആരംഭിക്കുക. ഈ പരിപാടികളൊക്കെ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V.Shivankutty തന്നെയാണ്. മിനിസ്റ്റർ നേരിട്ടെത്തിയാണ് സ്കൂളുകളിലെയും ഈ കേരളപ്പിറവി ദിനാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. പ്രധാനപ്പെട്ട പരിപാടികൾ ഇതൊക്കെ തന്നെയാണ്. മറ്റ് രാഷ്ട്രീയപരമായ മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ ബൈറ്റുകളോ അങ്ങനെ ഒന്നും തന്നെ ഇന്നത്തെ ദിവസം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. കേരളപ്പിറവിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ, മലയാള ഭാഷാ ദിനാചരണവുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെയാണ് ഇന്ന് നടക്കുന്നത്. അതുപോലെ തന്നെ ദർബാർ ഹാളിൽ വൈകിട്ട് 3 മണിക്ക് മുഖ്യമന്ത്രിയുടെ പരിപാടിയുണ്ട്. മലയാള ഭാഷാ ദിനാചരണവുമായി ബന്ധപ്പെട്ട സമ്മേളനവും പരിപാടികളും ഒക്കെ തന്നെയാണ് അവിടെയും ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമായും ഈ പരിപാടികളൊക്കെയാണ് ഇന്നിപ്പോൾ തലസ്ഥാനത്ത് നടക്കാൻ പോകുന്നത്.
സൂര്യ, കേരളപ്പിറവി കേരള വിഷൻ ന്യൂസിന്റെ രണ്ടാം വാർഷിക ദിനം, രണ്ടാം പിറന്നാൾ ദിനം, മൂന്നാം വയസ്സിലേക്ക് ചുവട് വയ്ക്കുകയാണ്. റിയാസ് കെ എംആർ വളരെ ദീർഘമായി മലബാറിൽ ഏത് രീതിയിലാണ് കേരള വിഷൻ ന്യൂസ് കഴിഞ്ഞ രണ്ടു വർഷം പ്രവർത്തിച്ചത് എന്നതിൻ്റെ ഒരു സമഗ്ര ചിത്രം നൽകുകയായിരുന്നു. സൂര്യയ്ക്ക് എന്താണ് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നത്? കേരള വിഷൻ രണ്ടാം പിറന്നാൾ ആഘോഷിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ എന്റെ കരിയർ ജീവിതം ആരംഭിച്ചിട്ടും രണ്ട് വർഷമാകുന്നു എന്നുള്ളതാണ്. ഞാൻ തുടങ്ങുന്നത് കേരള വിഷൻ ന്യൂസിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ഞാൻ എന്തൊക്കെയാണോ ചെയ്തത്, അതിപ്പോൾ ഒരു ചെറിയ കാര്യമാണെങ്കിൽ കൂടി അതൊക്കെ തന്നെ എന്റെ ഒരു തുടക്കമാണ്. എല്ലാം എന്റെ ഒരു അനുഭവങ്ങൾ, ഓരോന്നും ഓരോ വ്യത്യസ്ത അനുഭവങ്ങൾ ലഭിച്ചു, ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വലിയ സന്തോഷമുണ്ട് ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നിൽക്കുന്ന സമയത്ത്. ഇപ്പോൾ എന്നോടൊപ്പം തന്നെ മറ്റ് പല നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയകളിലും കയറിയ, എന്നോടൊപ്പം തന്നെ കയറിയ കുട്ടികൾക്കൊക്കെ തന്നെ ലഭിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് കേരള വിഷൻ ന്യൂസ് ചെയ്യാൻ അവസരം നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ എൻ്റെ തിരുവനന്തപുരത്ത് എൻ്റെ ബ്യൂറോ ചീഫും അതുപോലെ തന്നെ കൂടെ പ്രവർത്തിക്കുന്നവരുൾപ്പെടെയുള്ളവരായാലും അവിടെ ഡെസ്കിലുള്ളവരായാലും എക്സിക്യൂട്ടീവ് എഡിറ്റർ അടക്കമുള്ളവരായാലും അത്തരത്തിലുള്ള സഹായങ്ങളാണ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. പല ഈ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഓരോരുത്തരും കൈകാര്യം ചെയ്യുന്ന വാർത്തകൾ അത് ചെയ്യിപ്പിച്ചു, അത് എത്തരത്തിലൊക്കെയാണെന്ന് പഠിക്കാൻ കഴിഞ്ഞു. അവർ ചെയ്യുന്നത് പോലെ ആ വാർത്തകളെ കൈകാര്യം ചെയ്യാൻ പഠിച്ചു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്റർവ്യൂകൾ കൈകാര്യം ചെയ്യാൻ ഓണത്തിനായാലും അതുപോലെ തന്നെ മറ്റ് ആഘോഷ പരിപാടി സമയത്തായാലും ഓരോ ഇന്റർവ്യൂകൾ, അതിപ്പോൾ മന്ത്രി ജി ആർ അലിനെ അടക്കം ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് ഇവിടെ വന്ന് ലഭിച്ചതാണ്. ഒരുപക്ഷെ മറ്റ് ഏത് ചാനലിലായിരുന്നാലും ഒരു മുതിർന്ന ബ്യൂറോയിലെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ അല്ലെങ്കിൽ ഡെസ്കിൽ തന്നെയുള്ള ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ചെയ്യുന്ന ഒരു കാര്യം, അത് എനിക്ക് ഇവിടെ ആയതുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലൈവുകളുടെ കാര്യത്തിലായാലും രാഷ്ട്രീയപരമായിട്ടുള്ള അവലോകനങ്ങൾ ഉൾപ്പെടെ ചെയ്യാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ അത്തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരം അത് ലഭിച്ചു എന്നുള്ളതാണ്. മറ്റ് പല കലോത്സവങ്ങളിലായാലും അതുപോലെ തന്നെ IFFK ആയാലും നിയമസഭാ പുസ്തകോത്സവമായാലും മറ്റ് സ്റ്റോറികൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ കേരള വിഷൻ ന്യൂസിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സപ്പോർട്ട് അത് ഇപ്പോഴും ഞാൻ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് പറയുന്നത് അത് വേറെ എവിടെ പോയാലും എനിക്കത് കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. കാരണം ഇതുവരെയും എന്നോടൊപ്പം ട്രെയിനി ആയിട്ട് കയറി AKG സെന്ററിൽ പോലും ഒരു വാർത്ത ചെയ്യാൻ കഴിയാത്തവർ എന്നോടൊപ്പം ഉള്ളപ്പോൾ അവരുടെ മുതിർന്ന ആൾക്കൊപ്പം തന്നെ പോയി ആ വാർത്തകൾ കൈകാര്യം ചെയ്യാനും ബൈറ്റെടുക്കാനും മറ്റ് ചർച്ചകളിൽ പങ്കെടുക്കാനും ചോദ്യം ചോദിക്കാനും ഒക്കെ തന്നെ ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. ഒരുപാട് സ്റ്റോറികൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വളരെ സന്തോഷം നൽകുന്ന, വളരെ അഭിമാനിക്കാൻ കഴിയുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കേരള വിഷൻ ന്യൂസ് രണ്ടാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പം തന്നെ ആ പിറന്നാൾ ആഘോഷിക്കാൻ ഞാനും ഒപ്പമുണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്റെ ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരം ബ്യൂറോയിൽ വർക്ക് ചെയ്യുന്ന, അതിപ്പോൾ ബ്യൂറോ ചീഫ് ആയാലും കൂടെ വർക്ക് ചെയ്യുന്നവരായാലും ക്യാമറ കൈകാര്യം ചെയ്യുന്നവരായാലും അതുപോലെ തന്നെ ഞങ്ങളുടെ സാരഥികളായാലും എഡിറ്റർ ആയാലും എല്ലാവരും നൽകുന്ന ഒരു പിന്തുണ കൊണ്ട് തന്നെയാണ് ഈ സമയം വരെയും നല്ല രീതിയിലുള്ള വാർത്തകൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞതും സ്റ്റോറികൾ ചെയ്യാൻ കഴിഞ്ഞതും ഒക്കെ തന്നെ. എന്തായാലും സന്തോഷം, അത് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും സൂര്യ, നമുക്ക് ഒരുമിച്ച് തന്നെ യാത്ര തുടരാം. ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട്. കേരള വിഷൻ ന്യൂസിന്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ YouTube അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും തത്സമയം കാണാം.